സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. തിരുവനന്തപുരം കരകുളംപള്ളം സ്വദേശി ദാസനാണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മരണശേഷം നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. അതിനിടെ 5 പുതിയ പ്രദേശങ്ങളെ ജില്ലാ കളക്ടർ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. സമൂഹവ്യാപനം സ്ഥിരീകരിച്ച പുല്ലുവിളയോട് ചേർന്നുള്ള കരകുളം പള്ളം സ്വദേശിയാണ് മരിച്ച ദാസൻ. 72 വയസ്സായിരുന്നു. രോഗലക്ഷണങ്ങളോടെ 28-ാം തീയതിയാണ് ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചൊവ്വാഴ്ച മരണമടഞ്ഞു. മൃതദേഹം ഇന്നലെ സംസ്കരിക്കുകയും ചെയ്തു. മരണത്തിനു ശേഷം ആലപ്പുഴയിൽ നിന്ന് പുറത്തുവന്ന സ്രവപരിശോധനാ ഫലം പോസിറ്റീവാകുകയായിരുന്നു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിനു കീഴിലെ മുണ്ടുകോണം, പൊന്നെടുത്താക്കുഴി, പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിനു കീഴിലെ ഇടിഞ്ഞാർ, കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിനു കീഴിലെ മലയമഠം, കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിനു കീഴിലെ ഓഫീസ് എന്നീ വാർഡുകളെയാണ് ഇന്ന് കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ കുടപ്പനക്കുന്ന്, തൈക്കാട്, തമ്പാനൂർ, കല്ലറ ഗ്രാമപഞ്ചായത്തിനു കീഴിലെ ചെറുവാളം, തെങ്ങുംകോട്, പരപ്പിൽ, കല്ലവരമ്പ്, മുതുവിള, വെമ്പായം ഗ്രാമപഞ്ചായത്തിനു കീഴിലെ തീപ്പുകൽ, കുറ്റിയാണി, നെടുവേലി, പാങ്ങോട് ഗ്രാമപഞ്ചായത്തിനു കീഴിലെ ഭരതന്നൂർ എന്നീ വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോൺ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. 24 തിരുവനന്തപുരം.